ന്യൂസ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളായി വീഡിയോ ചെയ്തിട്ട്, കുറെ നാളെന്ന് പറഞ്ഞാൽ കുറെ നാളായി. കാരണം എന്താ വെച്ചാൽ ഫോൺ നാശമായി അതിന്റെ ഇടയിൽ, പിന്നെ ചേട്ടനെ എഡിറ്റ് ചെയ്യാൻ ഒഴിവില്ല, അങ്ങനെ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ കാരണം കുറെ നീട്ടി നീട്ടി വെക്കേണ്ടി വന്നു. രണ്ട് മൂന്ന് റെസിപ്പീസ് വീഡിയോ മാത്രം എടുത്തിട്ട് ഇവിടെ വെച്ചു. എഡിറ്റ് ചെയ്യാൻ ഒന്നിനും ടൈം കിട്ടിയില്ല, അതൊക്കെ ഇനി ഇടണം. അപ്പോ ഇനിയിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ എല്ലാവരും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പിയാണ്, ഫിഷ് നിർവാണ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അയില വെച്ചിട്ടാണ് ഇന്ന് നിർവാണ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് അയില എടുത്തിട്ടുണ്ട്, നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് മസാലാസൊക്കെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച്. ഈ രണ്ടെണ്ണം തേച്ച് പിടിപ്പിക്കാനുള്ളത് കേട്ടോ, കാരണം നമ്മൾ വേറെ ഇനി മസാലാസ് ഒന്നും ആഡ് ചെയ്യില്ല. അപ്പൊ അത് കാരണം ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂന്നും കൂടി ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, മസാലാസ് ഒക്കെ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക. മസാല നന്നായിട്ട് ഉള്ളിൽ ആ വരഞ്ഞോടുത്തെടുത്ത് നന്നായിട്ട് മസാല ഏരി തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഉള്ളില് പിടിക്കാൻ വേണ്ടിട്ട് മീനൊന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. അപ്പൊ ഉള്ളിലേക്ക് കയറിക്കും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ദാ മീൻ, രണ്ട് മീന് അയിലേക്ക് നമ്മൾ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 15 മിനിറ്റ് ഇത് വെക്കണം, ഇതൊന്ന് മൂടി വെക്കാം. അത് മൂടി വെക്കാം, മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കാം. 15 മിനിറ്റ് ആയി. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാണ്ട് ഡീപ് ഫ്രൈ ചെയ്യണ്ട. അപ്പൊ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, പാൻ ചൂടായി. കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വല്ലാണ്ട് ഹൈ ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിം, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടായി, അപ്പോൾ നമ്മൾ അതിലേക്ക് നിങ്ങളെ ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് കുക്കായതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കും തിരിച്ചിടണം. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, ഏതൊക്കെ ആയിട്ടുണ്ട്, മറച്ചിട്ട് കൊടുക്കാം. എന്തായാലും ഫ്രൈ ചെയ്യണതിൻ്റെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയില് വറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ല അല്ലേ ഏട്ടാ. ഒരു സൈഡ് നന്നായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. അധികം നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ മുരിച്ചെടുക്കാൻ പാടില്ല, ഇതൊന്ന് ഫ്രൈ ചെയ്താവാനേ പാടുള്ളൂ കേട്ടാ. ഇപ്പോൾ രണ്ട് സൈഡും അത്യാവശ്യത്തിന് കുക്കായിട്ടുണ്ട്, നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മൺചട്ടി എടുത്തുന്ന എടുത്തിട്ടുണ്ട്. മൺചട്ടിയിലാണ് ബാക്കിയുള്ള കുക്കിംഗ് വരുന്നത്. മൺചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ചട്ടി ചൂടായിണ്ട് ഇനി നമ്മൾ അതിലേക്ക് അതുകൊണ്ട് ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഫിഷും വെച്ച് കൊടുത്തു. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം. തേങ്ങാപ്പാൽ, ഇത് ഏകദേശം 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഉണ്ടാവും. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാണാൻ വന്ന നല്ല മഞ്ഞിട്ടില്ല. ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് 2-3 ഐറ്റംസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ചെറു ചൂടായി തുടങ്ങി. അപ്പം ഞാനിതിലേക്ക് 4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കും. നമ്മളിതിൽ വേറെ മസാലാസ് ഒന്നും ആഡ് ചെയ്യണ്ടല്ലോ. അപ്പം 4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മുടെ ഒരു വെറൈറ്റി ഐറ്റം. അതിലേക്ക് കുറച്ച് മാങ്ങ കൊത്തി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കും. അതെ, നന്നായി തിളച്ചുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഐറ്റം. അപ്പം നമ്മൾ വേറെ ഉപ്പും കാര്യങ്ങളൊന്നും അല്ല വേറെ മസാലാസൊന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മളിപ്പോൾ താളികേരപ്പാലൊക്കെ ഒഴിച്ചതാണല്ലോ. പിന്നെ എല്ലാത്തിലും മറ്റേ മീനിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പെല്ലാം ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ, മീൻ വറക്കാൻ വേണ്ടി മാത്രം. അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 മിനിറ്റ്സ് ഒന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ ഈ ഇലയുടെ മണവും എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് നല്ലൊരു ടേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മൾ തേങ്ങാപ്പാലെടുത്ത് എത്തി കൂടിപ്പോയി തോന്നുന്നുണ്ട്. ആ, എന്നാലും കുഴപ്പമില്ല, ഞാനത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല സ്മെല് വരുന്നുണ്ട്. ഇത്രയുള്ളൂ നമ്മുടെ റെസിപ്പി. ഫിഷ് നിർമ്മാണ റെഡി. ഇനി ഇത് ടൊമാറ്റോ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പൊ നമ്മുടെ ഫിഷ് നിർവാണ സെറ്റ് ആയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട്, കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട്. വായിൽ വെള്ളം ഊറിയിട്ട് വയ്യാട്ടാ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല ചൂടാട്ടാ ഫിഷ് നിർവാണ. നാളികേരപ്പാലിൻ്റെയും സൂപ്പർ ആയിട്ട് കിട്ടുക. കാരണം നമ്മൾ സാധാരണ വറുത്ത് കൂട്ടാൻ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. സംഭവം ഞാനൊരു ടെസ്റ്റ് കൂടി കഴിക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ട് വെന്തിട്ടുമുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ഞങ്ങൾ ഫേസ്ബുക്കിലാണ് കണ്ടത്. അപ്പം മുതൽ വിചാരിച്ചത് ട്രൈ ചെയ്യണമെന്നുള്ളത്.
സംഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിട്ട്.